അങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളുടെ സിനിമയോ സിനിമയിനോ അല്ലെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് ഈ പറഞ്ഞ പരിധി വരുന്ന കാര്യങ്ങളെ അല്ല, അത് വേറെ തരം റോസ്റ്റുകൾ തന്നെ. അതിനെ നമ്മൾ റോസ്റ്റിംഗ് വേറെ നമ്മുടെ സിനിമ വരുമ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഭേദപ്പെട്ട സിനിമേനെ ഭയങ്കര മോശമായിട്ട് പറയാം. ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നില്ല ആ ഒരു അഭിപ്രായത്തെ. ഇപ്പം നമ്മൾ വാല്യൂഡ് ആയിട്ട് നോക്കുന്ന റിവ്യൂസിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ കമന്റ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട്, എല്ലാവരും ഒരു ഫോണും എടുത്ത് റിവ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുഡുകളെ പറ്റി റിവ്യൂ ചെയ്യുന്നു. എല്ലാം ഈ കണ്ടന്റ് ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റീൽസ് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, എല്ലാ റീൽസ് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ ചില ഹോട്ടൽ നമുക്ക് ഓക്കെ ആയിരിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. വെറുതെ ഒരു ക്യാമറ ഓൺ ചെയ്യുന്നു, ഒരു കണ്ടന്റ് ആകുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചല്ല അല്ല അതിനെ നമ്മൾ, ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നില്ല. ഞാനീ കാര്യം ഗൗരവത്തോടെ ഈ പരിപാടി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടം, ഒരുപാട് ഒരുപാട് പേരെ സ്വപ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു കോടികൾ മുടക്കി ഇറക്കുന്ന ഒരു സിനിമ ഒരു റിവ്യൂ കൊണ്ട് നശിപ്പിക്കപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണ് നശിപ്പിക്കുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടെ, നമ്മൾ റിവ്യൂവിനെയൊന്നും നിർത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടുന്ന തോന്നുന്നില്ല. സിനിമ റിവ്യൂക്കാർ ഒരു വഴിക്കാൻ പോകും, സിനിമ ഈ വഴിക്ക് പോകും. ഏതാ സിനിമ പ്രേക്ഷകൻ തീരുമാനിക്കുന്നത്, അവർക്കിഷ്ടമുള്ള സിനിമയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടില്ലാണ്, നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മുടെ അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കണം. വേറൊരാളുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോയി. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തന്നെയാണ് സിനിമ കാണേണ്ടത്, നമുക്ക് തോന്നണം സിനിമ കാണാൻ വേണ്ടി. അപ്പം അത് നിർത്താം, മൂന്ന് പേര് കഴിഞ്ഞു. ഓക്കെ, അവസാനമായിട്ട് അവസാനമായിട്ട് ഇപ്പോ മമ്മൂട്ടി കമ്പനി തന്നെ ഏറ്റവും കൊമേഴ്ഷ്യൽ ആയ ഒരു ഇഡിയോഡിറ്റി മമ്മൂക്ക സിനിമ സിനിമ കണ്ടു നോക്കുക. കേരളീയ പ്രോഗ്രാം നടന്നപ്പോ മമ്മൂക്കയും ലാലേട്ടന്റെ വീഡിയോ സഹോദരന്റെ ഷോർട്ട് വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്യുന്ന ടൈമില് സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ, പുതിയ പ്രൊജക്ടുകളും ചർച്ച ചെയ്യാം. വളരെ കുറച്ചല്ലേ ഉള്ളു സിനിമയുടെ കാര്യം, വേറെ എന്തെല്ലാം കാര്യം പറയാം? അല്ലാത്ത സിനിമയുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. ഏത് സിനിമയാണ് പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ആദ്യം സമയം ഞങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു. ആ രണ്ടാം സമയത്തും അദ്ദേഹം പുള്ളി പോയി ഒരുപാട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേറെ വേറെ സ്ഥലത്തേക്ക്. ഞാനും സിനിമ കാണുന്ന ആളല്ലേ, നിങ്ങളെ പോലെ ഞാനും കാണുന്നുണ്ട്. ലാൽ ഫാനാണോ?